ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീവ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, 10 മണിപ്പൂവ്. എല്ലാവരുടെ പൂന്തോട്ടത്തിലുമുള്ള ഒരു കൊച്ചു ചെടിയാണ് 10 മണിപ്പൂവ്. എളുപ്പത്തിൽ വളർത്തി നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നവയാണിത്. ധാരാളം നിറങ്ങളിൽ ഇവ ലഭ്യമാണ്. പല നിറങ്ങൾ കൂടിച്ചേർന്ന് പുതിയവ ഉണ്ടാവുകയും നിറയെ പൂക്കൾ വിരിഞ്ഞ് ഭംഗിയോടെ നിൽക്കുന്നവയുമാണ് ഇവ. വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ഈ ചെടിയുടെ പ്രത്യേകതയാണ്. തണ്ടു മുറിച്ചു നട്ടും വിത്ത് മുളപ്പിച്ചും ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ്. ഇവ വളർന്നു വരുമ്പോൾ ഇടയ്ക്കിടെ കമ്പുകൾ മുറിച്ച് പ്രൂണിംഗ് നടത്തണം. അപ്പോൾ ധാരാളം മുകുളങ്ങൾ ഉണ്ടാവുകയും നിറയെ പൂമുട്ടുകൾ ഇതിൽ വിരിയുകയും ചെയ്യും. ഇവ നടുന്ന രീതി വളരെ സാധാരണമാണ്. ഒരു ചെടിച്ചട്ടിയിൽ പകുതി ഭാഗം മണ്ണും ബാക്കി പകുതി ഭാഗം ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന മിശ്രിതം ഉണ്ടാക്കുക. ഇതിൽ കമ്പുകൾ നടാവുന്നതാണ്. നല്ല വെയിൽ ലഭിക്കുന്ന ഇടത്ത് ചെടിയെ നടാൻ നോക്കണം. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നട്ട ചെടി 2 ആഴ്ചകൾക്ക് ശേഷം പുതിയ ശിഖരങ്ങൾ വന്നു തുടങ്ങും. അതിൽ പൂമുട്ടുകൾ വരാനും തുടങ്ങുന്നു. ആദ്യ സമയത്ത് തന്നെ നാം പൂക്കൾ വിരിയട്ടെ എന്ന് വിചാരിച്ചാൽ അധികം കമ്പുകൾ ഉണ്ടാവണമെന്നില്ല. ഈ വരുന്ന കൂമ്പുകൾ നമ്മൾ മുറിച്ചു കളയേണ്ടതാണ്. തുടർന്ന് ആഴ്ചയിൽ വളപ്രയോഗം നടത്തണം. ഏതാണ്ട് 2-3 ആഴ്ച എത്തുമ്പോൾ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും ധാരാളം പൂമുട്ടുകൾ വരികയും ചെയ്യും. തുടർന്ന് ആഴ്ചയിൽ വളപ്രയോഗം നടത്താം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് 5 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ ചെടി തഴച്ചു വളരുകയും ധാരാളം പൂക്കൾ വിരിയുകയും ചെയ്യും. ഏതാണ്ട് 3 മാസങ്ങളൊക്കെ ആകുമ്പോൾ ചെടി പൂർണ്ണമായി വളർന്ന് ധാരാളം പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചെടിയിൽ പൂക്കളുടെ എണ്ണം കുറയുകയും പൂക്കളുടെ വലിപ്പം കുറയുകയും ചെടിയുടെ ഇല മഞ്ഞ നിറമാവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും പ്രൂണിംഗ് നടത്തേണ്ടതാണ്. അതായത് ധാരാളം കമ്പുകളുള്ള ഈ ചെടിയിലെ കമ്പുകളെല്ലാം തന്നെ മുറിച്ച് മാറ്റേണ്ടതാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും മുകുളങ്ങൾ വരികയും വീണ്ടും ഇതുപോലെ നന്നായി പൂക്കൾ വിരിയുകയും ചെയ്യുന്നു. ഇങ്ങനെ കമ്പ് മുറിച്ചു മാറ്റുന്ന അവസരത്തിൽ ഇതിന് നന്നായി വളം ചെയ്ത് കൊടുക്കേണ്ടതാണ്. കടഭാഗം ഇളക്കി ചാണകപ്പൊടിയും ചാരവും ചേർത്ത വളം നമുക്ക് ഈ സമയത്ത് നൽകാവുന്നതാണ്. മഴക്കാലം ഈ ചെടിക്ക് അത്ര നല്ലതല്ല. അതിനാൽ മഴയിൽ നിന്ന് ഇവയെ മാറ്റി സംരക്ഷിക്കേണ്ടതാണ്. മഴ കൊള്ളാതെയും ആ സമയത്ത് ചെടിയെ ഹാർഡ് പ്രൂണിംഗ് നടത്തി സംരക്ഷിക്കേണ്ടതാണ്. അതായത് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ തലപ്പുകളെല്ലാം തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് അതിന് കുറച്ച് വളം നൽകി അധികം വെള്ളം ഒഴിക്കാതെ സംരക്ഷിച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മഴക്കാലം കുറയുന്ന സന്ദർഭത്തിൽ വീണ്ടും ചെടിയെ നന്നായി വളർത്തിയെടുക്കാവുന്നതാണ്. പത്തുമണിച്ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അതിൻ്റെ പ്രതിവിധിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. 10 മണിച്ചെടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.